നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് ആദ്യം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് CPM. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ച ആശയമാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമെന്നും CPM പറഞ്ഞു. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സ്വരാജ് എന്ന ലക്ഷ്യത്തിൽ ഭേദഗതി നിർദ്ദേശിക്കുന്ന പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയം മൗലാന ഹസ്രത് മൊഹാനി അവതരിപ്പിച്ചു. സ്വാമി കുമാരനന്ദ ഈ പ്രമേയത്തെ പിന്താങ്ങി. ഇവർ ഇരുവരും ഇന്ത്യയിൽ ആദ്യ തലമുറയിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരായിരുന്നുവെന്ന് CPM പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട്. 1920 ഒക്ടോബർ 17 താഷ്കണ്ടിൽ വെച്ച് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനപ്രകാരം MN റോയും അഭനി മുഖർജിയും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കി കോൺഗ്രസ് സമ്മേളനത്തിന് മുൻപ് ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. ആ രേഖ മുന്നോട്ട് വെച്ച ആശയമാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ഇതാവശ്യപ്പെടുന്ന പ്രമേയത്തിലൂടെ മൊഹാനി AICC സമ്മേളനത്തിൽ അവതരിപ്പിച്ചെന്നും CPM പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇനി CPM ഇറക്കിയ പ്രസ്താവന വായിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യം അഥവാ പൂർണ്ണ സ്വരാജ്. ഇത് നേടിയെടുക്കലാണെന്നത് ആദ്യം ചർച്ചാ വിഷയമാക്കിയത് CPM ആണ്. 1921 അഹമ്മദാബാദിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 36-ാമത് സമ്മേളനത്തിലാണ്. 1920 കൽക്കട്ടയിൽ ചേർന്ന 35-ാമത് സമ്മേളനം അംഗീകരിച്ച മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സ്വരാജ് എന്ന ലക്ഷ്യത്തിൽ ഭേദഗതി നിർദ്ദേശിക്കുന്ന പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയം മൗലാന ഹസ്രത് മൊഹാനി അന്ന് അവതരിപ്പിച്ചു. സ്വാമി കുമാരനന്ദനും ഈ പ്രമേയത്തെ പിന്താങ്ങിയിരുന്നു. ഇവർ ഇരുവരും ഇന്ത്യയിൽ ആദ്യ തലമുറയിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഡോക്ടർ പട്ടാഭി സീതാരാമയുടെ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കൃതിയുടെ 1-ാം വോളിയത്തിൽ ഇക്കാര്യം കൃത്യമായി പറയുന്നുണ്ട്. 1920 ഒക്ടോബർ 17 താഷ്കണ്ടിൽ വെച്ച് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനപ്രകാരം MN റോയും അഭനി മുഖർജിയും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കി കോൺഗ്രസ് സമ്മേളനത്തിന് തൊട്ടു മുൻപേ ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. അത് കോൺഗ്രസ് സമ്മേളനത്തിൽ അജ്മീറിൽ നിന്നുള്ള 2 പ്രതിനിധികൾ സ്വന്തം പേരിൽ അച്ചടിപ്പിച്ച് വിതരണവും ചെയ്തു. ഈ രേഖ ലഭിച്ചവരിൽ മറ്റൊരാളാണ് അസ്രത് മൊഹാനി. ആ രേഖ മുന്നോട്ട് വെച്ച ആശയമാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ഇതാവശ്യപ്പെടുന്ന പ്രമേയത്തിലൂടെ മൊഹാനി AICC സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ഇതുതന്നെയാണ്. ഇന്ത്യയുടെ അടിത്തറ വരെ പിടിച്ചു കുലുക്കുന്ന വിപ്ലവത്തെ കോൺഗ്രസ് നയിക്കുമെങ്കിൽ പ്രകടനങ്ങളിലും താൽക്കാലിക വേഷത്തിലും മാത്രമായത് വിശ്വാസമർപ്പിച്ചുകൂടാ. കാൻപൂരിലെ തൊഴിലാളികൾ സംഗ്രഹിച്ചതുപോലെയുള്ള ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്ന അടിയന്തരാവശ്യങ്ങൾ സ്വന്തം ആവശ്യങ്ങളായി അത് ഉന്നയിക്കട്ടെ. കിസാൻ സഭകളുടെ പരിപാടിയെ അത് സ്വന്തം പരിപാടിയാകട്ടെ. യാതൊരു പ്രതിബന്ധത്തിനും മുന്നിൽ നിൽക്കാത്ത ഒന്നായി കോൺഗ്രസ് മാറുന്ന കാലം വളരെ വേഗം വരും. ജനങ്ങൾ വേണ്ടത്ര ത്യാഗം അനുഷ്ഠിച്ചില്ലാത്തതുകൊണ്ടാണ് ഒരു നിശ്ചിത ദിവസം സ്വരാജ് പ്രഖ്യാപിക്കപ്പെടാൻ സാധിച്ചില്ലെന്ന് കോൺഗ്രസിന് വിലപിക്കേണ്ടി വരും. ഈ സാഹചര്യമാണ് ഇനി വരുന്നതെന്നും പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.